ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു മത്തങ്ങ തോരനാണ് കേട്ടോ. മത്തങ്ങ തോരൻ ഒത്തിരി നിങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് ഉരച്ച് എടുത്തതാണ്. ഉരച്ചെടുത്തതിന് ഞാൻ ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ വെള്ളം വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, പിഴിഞ്ഞൊന്നെടുക്കരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം കിട്ടും. ഇനി ആവശ്യമെന്ന് പറയുന്നത് തേങ്ങയുണ്ട്, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകും, ജീരകം. നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം, ജീരകം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പയറൊന്നും നമ്മൾ ഇതിനകത്ത് ഇടാത്തതുകൊണ്ട് ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഇനി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, അതിനകത്തൊരു കടുകും വത്തലമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒതുക്കിയെടുത്തിരിക്കുന്ന ഈ തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട ഒരു ഇത്, ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അതിനകത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് വകഞ്ഞ് ഇങ്ങനെ ഇതൊന്ന് സ്പ്രെഡാക്കിയിടുക. അതിനകത്തോട്ട് നമുക്ക് ഈ ഉരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ മത്തങ്ങ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മസാല വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പൊത്തി വെക്കുക. എന്നിട്ട് കറക്റ്റ് അളവിലുള്ളൊരു അടപ്പ്, അതായത് ആവി പുറത്തോട്ട് പോകാതിരിക്കാനുള്ള നല്ല കറക്റ്റുള്ള അടപ്പുള്ള പാത്രത്തിൽ വെക്കട്ടോ, അങ്ങനത്തെ അടപ്പ് വെക്കുക. ഇപ്പോൾ ഈ അടപ്പിൽ കൂടെ പുറത്തോട്ട് അങ്ങനെ പോവില്ല. അത് നമ്മളൊരു 5 മിനിറ്റ് നമ്മളത് തുറക്കാതെ ജിമ്മിലിട്ട്, അതായത് സ്ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് ആവി കൊള്ളിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കുകയാണ്, തുറന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് കഴിച്ച് നോക്കിയിട്ടുണ്ട്, മത്തങ്ങ വെന്തും വന്നിട്ടുണ്ട്. ഉരച്ചെടുത്തതുകൊണ്ട് ഒത്തിരി സമയം എടുക്കേണ്ട കാര്യമില്ല. മത്തങ്ങ അല്ലെങ്കിലും പെട്ടെന്ന് വേവുന്നൊരു സാധനമാണ്, പക്ഷേ തോരനാകുമ്പം നമ്മൾ വെന്തെടുത്ത് പിന്നെ തോരൻ വെക്കേണ്ട കാര്യമില്ല, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, അതിനകത്തൊന്ന് വകഞ്ഞ് നോക്കുക, വെള്ളം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ ആ പാത്രത്തിൽ നിന്നിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മത്തങ്ങ തോരൻ തയ്യാറായി കഴിഞ്ഞു. അടിപൊളി ഒരു മത്തങ്ങ തോരനാണ്. അത് മാത്രമല്ല, ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എന്ത് തോരനാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ തോരൻ തീർന്നു പോകും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.